നമസ്കാരം, ഞാൻ ഡോക്ടർ സാമ്പി എബ്രഹാം. നമ്മൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം നമുക്ക് കൂടുതലേക്ക് കിട്ടും. നമ്മളെന്ത് ചെയ്യും? അങ്ങനെയുള്ള എഗ്ഗിനുള്ളിലോട്ട് സ്പെർം ഇഞ്ചെക്ട് ചെയ്ത് എംബ്രിയോയെ നമ്മൾ ഫ്രീസ് ചെയ്ത് അടുത്ത സൈക്കിളിൽ, പിന്നീടുള്ള സൈക്കിളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ ഇങ്ങനെയുള്ള സൈക്കിളിൽ നമുക്ക് വരാവുന്ന മാരകമായ ഹൈപ്പർസോണിക് സിൻഡ്രോം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം വരുന്ന ആ ഒരു ബയോ കെമിക്കൽ മിലിയുവിൽ വരുന്ന അബ്നോർമാലിറ്റി, അത് നമ്മുടെ ഈ ക്വാളിറ്റി ഓഫ് എംബ്രിയോ എഫക്റ്റ് ചെയ്യും. എംബ്രിയോ ക്വാളിറ്റി എന്ന് പറയുന്ന അതിന് സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ള കഴിവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കൂടെ ലെഗ് കിട്ടുന്ന സൈക്കിളിൽ നമ്മൾ തീർച്ചയായിട്ടും എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മുടെ ഈ ഓൾട്ടേർഡ് ബയോകെമിക്കൽ മിലിയു നമ്മുടെ അണ്ടത്തിൻ്റെ നിലവാരത്തെയും, അത് പിന്നീട് നമ്മുടെ എംബ്രിയോയുടെ നിലവാരത്തെയും, പിന്നീടുള്ള നമ്മുടെ ഔട്ട്കമിനെയും ബാധിക്കാമെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.